പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ന്യൂ ഇയറിന്, അതായത് ശനിയാഴ്ച കൊടുത്തിട്ടുള്ള കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കേക്ക് ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബേക്ക് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്, 1 kg ആണ്, 8 inch കേക്ക് ടിന്നിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ യെല്ലോ കളറ് ക്രീമാക്കി എടുത്തിട്ടുണ്ട്, ക്രീമിൽ യെല്ലോ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കേക്കിൽ ചെയ്യാൻ പോണത് ഞാനൊരു ക്ലോക്കിൻ്റെ മോഡലാണ്. അപ്പോൾ ഞാനിവിടെ ഇത് ചോക്ലേറ്റ് ഗണേഷ് അല്ല, കുറച്ച് കേക്ക് ഗ്ലേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലേസിലോട്ട് ഞാൻ ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ലോക്കിലൊക്കെ കാണുന്ന പോലെ അക്കങ്ങൾ ആദ്യം എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കൊന്നും പെർഫെക്റ്റ് അല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എഴുതിയെടുത്തു. അപ്പോൾ ഞാൻ ആ 10 ഉം 11 ഉം ഒക്കെ എൻ്റെ എന്തോ ശരിയല്ലാതെ തോന്നിയിട്ട് വീണ്ടും ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ട് വീണ്ടും ക്രീം അപ്ലൈ ചെയ്തിട്ട് വീണ്ടും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൂചികളും കൂടെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ 2023 കൂടെ എഴുതി കൊടുത്തിട്ട് ഇതെല്ലാം ന്യൂ ഇയറിന് 12 മണിക്ക് കട്ട് ചെയ്യേണ്ട കേക്കുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വേറൊരു കേക്കിൽ ഞാൻ സെയിം, അതായത് യെല്ലോ കളർ കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് അതിലേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്തെടുത്തിട്ട് ആ കളർ കൊണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേക്ക്. എന്നിട്ട് ഇതുപോലെ ഹാപ്പി ന്യൂ ഇയർ 2023 എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നീട് സൈഡിലൊക്കെ ഇതുപോലെ കുറച്ച് ബ്ലൂ കളറിലുള്ള ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അവിടെ അവിടെ ആക്കി കൊടുക്കുന്നുണ്ട്, സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇതൊരു 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ ഇതും ഒരു ക്ലോക്കിൻ്റെ മോഡൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ക്ലോക്കിലെ അക്കങ്ങൾ കുറച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊരു 4 അക്കം മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഫുള്ളായിട്ട് എഴുതിയിട്ടില്ല, 1/2 kg ആണല്ലോ. അപ്പോൾ 2023 കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ, അതായത് യെല്ലോയും ബ്ലൂയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളർ എടുത്തിട്ടുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്, ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്ന് സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചോക്ലേറ്റ് കേക്കാണ്. ഞാനിവിടെ ഇതിനെ ഫുൾ ഡെക്കറേഷൻ ചെയ്യുന്നില്ല കേട്ടോ, ഇത് എനിക്ക് ലാസ്റ്റ് കൊടുത്താൽ മതി. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ആവുമല്ലോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഷാർപ്പ് എഡ്ജ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു 1 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇതുപോലെ ഷാർപ്പ് എഡ്ജ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സെയിം ഗ്ലേസിൽ ഞാൻ ബ്ലാക്ക് കളർ ആഡ് ചെയ്തെടുത്തിട്ടില്ലേ, അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഒരു സി ഷേപ്പിൽ ആദ്യം ഒരു ലൈൻ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കട്ടിക്കാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു സെക്കൻഡ് ലൈനും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സെയിം ഒരേ വെർഷനിലാണ് രണ്ട് ലൈനും വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ക്ലോക്കിലെ ലെറ്റേഴ്സ്, അതായത് നമ്പേഴ്സ് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് യെല്ലോ കളർ ബാലൻസ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇതേ 12 എഴുതി കൊടുത്തു. അതിനുശേഷം 6 നേരെ ഓപ്പോസിറ്റ്, 12 നേരെ ഓപ്പോസിറ്റ് 6 കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് 9 എന്നുള്ള നമ്പറും കൂടെ എഴുതി കൊടുത്തു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ക്ലോക്കിലെ ഒരു പകുതി മാത്രമാണ് ഞാൻ വരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം രണ്ട് സൂചികളും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു നല്ലോണം പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് വരച്ചെടുത്തപ്പോൾ കുറച്ച് വളഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നതിന് ശേഷം ഞാൻ ഇതുപോലെ 2023 കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഹാപ്പി ന്യൂ ഇയർ എഴുതിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് സെയിം ക്രീം ഞാൻ സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചെടുത്തിട്ടുണ്ട്, ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് ലാസ്റ്റ് വന്നിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ നോർമൽ ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ തന്നെ ഞാനൊന്ന് ചോക്ലേറ്റ് സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ക്ലോക്കിലെ നമ്പേഴ്സ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് തന്നെ നമ്പേഴ്സ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കൊടുക്കാനുള്ള കേക്കായിരുന്നു, പെട്ടെന്ന് ഓർഡർ വന്നിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ക്ലോക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ തോന്നിയിട്ട് അതന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ സൂചിയും അതുപോലെ 2023 കൂടെ എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ന്യൂ ഇയറിൻ്റെ കേക്കുകൾ. അത് കൂടാതെ കുറച്ച് 2 പ്ലം കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ചോക്ലേറ്റ് കേക്ക് മാത്രം ഞാൻ ഫിനിഷ് ചെയ്തിട്ടില്ല, ബാക്കി ഉള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ക്ലോക്കിൻ്റെ രീതിയിലൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേട്ടോ.